പുരുഷന്റെ ഉള്ളിലുള്ള ഇങ്ങനെയുള്ള ആർക്കിടൈപ്പുകളെ ഫുൾഫില്ല് ചെയ്യാതെ ഡിസൈർ ആർക്കിടൈപ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലേ? അത് ഉപബോധ മനസ്സിലാണ് വർക്ക് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ സെക്ച്വലി ഇൻട്രസ്റ്റ് ഉള്ള ഒരു പുരുഷൻ അയാൾ സ്പിരിച്വലി പോകുന്ന സമയത്ത് അയാൾ ഉപബോധ മനസ്സിൽ ഈ ആഗ്രഹങ്ങളെല്ലാം കിടക്കും. അപ്പോൾ ഒരു സ്ത്രീ അവിടെ നൂടായിട്ട് നിൽക്കുന്നത് എത്ര നേരം നോക്കാതിരിക്കും? നോർമലി കൗൺസിലിംഗ് ഉള്ളിൽ അടിച്ചു കയറ്റി സ്പിരിച്വാലിറ്റി ഒക്കെ പറയുന്നത് പട്ടിയുടെ മറ്റേ എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇതുപോലെ ഹാർഡിക്സ് കൂടും. ഇതൊക്കെ അയാൾ അറിയാതെ സംഭവിക്കുന്ന കാര്യമാണ്. ശേ, എനിക്കിത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സമാധിയിലേക്ക് പോകണം, എനിക്ക് ഈശ്വര സാക്ഷാത്കാരം വേണം, അതിന് നാമം ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് ഇത് കൂടി വരുവാണല്ലോ പുല്ല്, ഇത് വേണ്ടാന്ന് വെച്ചപ്പോ വരട്ടെ. ഈ സാധനം അവിടെ കിടന്നു അനി അങ്ങനെ അവസാനം അത് കീഴടക്കിയെന്നിരിക്കുന്നത്, കീഴടക്കിയെന്ന് തോന്നല അടിച്ചമർത്തുവാണ്. പിന്നീട് ഇയാള് അങ്ങനെ സ്പിരിച്വൽ ഡെവലപ്പ് ചെയ്ത് ചക്രാസ് ഒക്കെ ആക്റ്റീവായി കുണ്ടലിന് റേസ് ചെയ്ത് വരുന്നു. ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ സമയത്തായിരിക്കും ചിലപ്പോൾ ഇത് അസ്ഥാനത്ത് ഈ സംഭവം തിരിച്ചു കയറി വരുന്നത്. കാര്യം എന്താ, ഡിസൈർ അവിടെ കിടക്കുക, അതിനൊരു നിവൃത്തി കൊടുത്തിട്ടില്ല, അടിച്ചമർത്തിട്ടേ ഉള്ളൂ. അല്ലെ, അതിവർത്തിക്കുന്നതും അടിച്ചമർത്തും രണ്ടും രണ്ടാ, അതിവർത്തിച്ച് വരണം, സിസ്റ്റമാറ്റിക്കായിട്ട് അതിവർത്തിച്ച് വരണം. ഇവാൻ പാവ്ലോയുടെ കണ്ടീഷൻഡ് റെസ്പോൺസിനെ കുറിച്ച് സൈക്കോളജി പറയുന്നു. ഒരു പട്ടിക്ക് ഫുഡ്, മാംസം കൊടുത്തു, പുട്ട് കൊടുത്തിട്ട് മണിയടിച്ചിട്ട് ഫുഡ് കൊടുത്തു, പിന്നെയും മണിയടിച്ചിട്ട് ഫുഡ് കൊടുത്തു, പിന്നെയും മണിയടിച്ചിട്ട് ഫുഡ് കൊടുത്തു, അങ്ങനെ മൂന്നാലോ മണിയായി, കുറച്ച് മണിയായപ്പോൾ പട്ടി എന്ത് പഠിച്ചു, മണിയടിച്ചു കഴിഞ്ഞാൽ ഫുഡ് കിട്ടും, പിന്നെ പിന്നെ മണിയടിച്ചിട്ട് പതുക്കെ ഫുഡ് കൊടുത്തു, അതായത് പിന്നെ മണിയടിച്ച് കേൾക്കുമ്പോൾ തന്നെ പട്ടിയുടെ വായിൽ സലൈവ വെള്ളം വരാൻ തുടങ്ങി. അതാണ് മനസ്സും ശരീരമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്നത്. അങ്ങനെ ഇനിയാണ് രസം, പിന്നെ പിന്നെ ഇറഗുലറായിട്ട് കൊടുത്തു, തോന്നുമ്പോൾ മണിയടിച്ച് തോന്നുമ്പോൾ ഫുഡ് കൊടുക്കും, അപ്പം സലൈവ വരുന്ന് നിന്നു. കാരണം പട്ടി പഠിച്ചു എന്ത്, പാവ്ലോയുടെ പട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോ അത് പാവ്ലോസ് ഡോഗ് അങ്ങനെന്താണ് പറഞ്ഞത്, ഇവാൻ പാവ്ലോ ആണെന്ന് തോന്നുന്നു അല്ലേ. ആ അപ്പം പിന്നെ വരാതായി, പട്ടി പഠിച്ചു. ഇനിയാണ് നോട്ട് ദ പോയിന്റ്, കുറേ പ്രാവശ്യം അങ്ങനെ കൊടുത്തു, ഇതങ്ങ് ഉറപ്പിച്ചു. എന്ത്, മണിയടി പട്ടി ഫുഡുമായിട്ടൊരു ബന്ധവുമില്ല, പട്ടി ശരിക്കും പഠിച്ചു, സ്ട്രോങ് ആയിട്ട് കൂടുതൽ സമയമൊക്കെ കൊടുത്തു, ഒരുപാട് തവണ ചെയ്തു, അപ്പോൾ ഉറപ്പിച്ചു. ഇനിയാണ് മെയിൻ പോയിന്റ്, ഒറ്റത്തവണ മണിയടിച്ചിട്ട് ഫുഡ് കൊടുത്ത് രണ്ടാമത് തന്നെയപ്പം അതിശക്തമായി വെള്ളം വന്നു പട്ടിയുടെ വായിൽ. കാരണം ആദ്യം പഠിച്ച സാധനം ഉണ്ടല്ലോ, അത് അത്ര വേഗം മാറക്കൂല, അതവിടെ കിടക്കും. കള്ളു കുടിക്കുന്നവരെയൊക്കെ ധ്യാനകേന്ദ്രത്തിലെ ഇവിടെ കൊണ്ട് എൻ്റെ ഡി എൻ എച്ച് എസ് സെൻ്ററിലൊക്കെ 30 ദിവസം കൊണ്ടുപോയിട്ടുണ്ട്, തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇതേ സാഹചര്യത്തിൽ അതിലും ഈ സാഹചര്യം മാറ്റില്ല, ഇതുപോലെ ഇരട്ടി വെള്ളം തരുമായിരുന്നു. അത് നമുക്ക് ലേണിങ് എങ്ങനെ കിടക്കുവാണ്, സാഹചര്യം കൂടെ മാറ്റം എന്ന് പറഞ്ഞതാണ്, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വല്ല കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് വീട്ടിലോട്ട് വരും, ഭാര്യയും ഭർത്താവ് അടി ഉണ്ടാവായിരിക്കാം, ആ അമ്മായിയും മാറുന്നില്ലല്ലോ, അമ്മായി മാറുന്നില്ല, അവിടെ ചെയ്തേ അമ്മായി ഇതേ ടെക്നിക്ക് ഉപയോഗിക്കുക, വീണ്ടും പ്രശ്നങ്ങളാണ്. അവരെ കൂടെ ആദ്യം വിളിച്ച് കൗൺസിൽ ചെയ്യണം എന്ന് പറയുന്നത്. കുട്ടികളെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് അച്ഛനും അമ്മയും കൊണ്ടുവരും, കുട്ടി ഡിപ്രഷൻ ആയതാണ്, കുട്ടിയെല്ലാം കണ്ടത് അങ്ങോട്ട് വിടുമ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ അടി, അത് കണ്ടിട്ടേ ഇവനിങ്ങനെ ആവില്ല, ആദ്യം അപ്പോൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറയുന്നോണ്ടൊക്കെയുള്ള കാര്യമുണ്ട്. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡിസൈർ വെച്ചുകൊണ്ട് എത്രയൊക്കെ നിങ്ങൾ അടിച്ചമർത്തിയാലും എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ ചക്രത്തിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ സ്പിരിച്വൽ ഡെവലപ്പ് ചെയ്ത് റോക്കറ്റ് പോലെ സുഷുമ്നെ കൂടെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങുമ്പോൾ, യോഗയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ, ഏതെങ്കിലും അസ്ഥാനത്തൊരു ഘട്ടത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കാഴ്ച കണ്ട നിങ്ങൾ താഴെ കൂടെ പൊങ്ങി വരും, പ്രശ്നമാണ്, ഈ താഴെ കിടന്ന ഡിസൈർ എല്ലാം പൊങ്ങി വരും, അത് നിങ്ങളെ ഫുൾ ഹൈജാക്ക് ചെയ്യും നിങ്ങളുടെ സൈക്കോ ഫിസിക്കൽ സിസ്റ്റം. അപ്പോൾ ഉണ്ടാവുന്ന ക്ലാഷിനെ അതിജീവിക്കാൻ ഒരുമാതിരിപ്പെട്ടവർക്ക് വലിയ പാടാണ്. മാനസിക രോഗികളായ മാറുന്നത് വലുതും അങ്ങനെയാണ്, ബൈപോളർ ഡിസോർഡർ ഉണ്ടാവുന്ന അങ്ങനെയാണ്. ബൈപോളർ ഡിസോർഡർ മിക്കതും കുണ്ടലിനിയുടെ ഈ റോങ് അവേക്കനിങ് ആണ്. പിന്നെ മരുന്നെടുക്കേണ്ടി വരും, പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും, മരുന്നെടുത്തേ പറ്റും, അങ്ങനെ വരും, അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് രക്ഷയില്ല, സൈക്കാട്രിസ്റ്റിന്റെ സേവനം ആവശ്യമാണ്. ഞാൻ തന്നെ പലരും പറഞ്ഞു വിട്ടിട്ടുണ്ട്.
എന്നിട്ട് നോർമലാക്കിയിട്ട് വീണ്ടും കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യും. മെഡിറ്റേഷൻ കറക്റ്റ് ചെയ്യണം. മറ്റേ സ്ഥിരം മെഡിറ്റേഷൻ അല്ല, കണ്ണടച്ചിരിക്കുന്നതല്ല, നിങ്ങൾ ചെയ്ത മെഡിറ്റേഷൻ അല്ല, ഡേഞ്ചറാണ്, അതൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ മൂലാധാര ചക്രം സ്ട്രോങ് ആക്കാതെ ചെയ്ത മെഡിറ്റേഷനാണ്. അതാ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നു. മൂലാധാര ചക്രം സ്ട്രോങ് ആക്കിയിട്ട് ലാസ്റ്റിലൊക്കെ ചെയ്യുന്ന മെഡിറ്റേഷനാണ് ആദ്യം, അതല്ലാതെ ചെയ്യുന്നത് അത് പ്രശ്നമാണ്. അപ്പം സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള സാധന എന്ന് എടുത്തു പറയാൻ കാരണം ഇതുകൊണ്ട്. ഇതെനിക്കൊന്നും വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല, എനിക്കൊന്നാമത് സമയമില്ല ആളുകൾ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആയുധ കൂട്ടത്തിൽ നമുക്ക് പുതിയ പുതിയ ആളുകൾ അങ്ങനെ അല്ല ഞാൻ, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു. ഇത് ആളുകൾക്ക് ഒന്ന് മനസ്സിലാക്കും. ഒരിക്കലും അങ്ങനെ നെറ്റിൽ നിന്നെടുത്തിട്ടൊന്നും ഒരു സാധനം ചെയ്യും, അത് പ്രശ്നമാണ്. കാരണം ഈ അസ്ഥാനത്ത് ഇത് കയറി റൈസ് ചെയ്തിട്ട് ഈ പറഞ്ഞ അലൂസിനേഷൻസും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. തലവേദന ചെയ്യാൻ വേണ്ടിട്ട് അറിയാവുന്ന ഇടയ്ക്ക് പോയി മെഡിറ്റേഷൻ പഠിച്ച് ചെയ്യേ. ഇതിനകത്ത് നെറ്റിൽ നിന്നെടുക്കുമ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നെറ്റിന് വരുന്ന സ്പിരിച്വാലിറ്റി ഒരു ഒരു 80% ഫേക്കാണ്. അത് ദ്രോഹം ഉണ്ടാക്കുന്നു, ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നതാണ് ഈ ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത്. നെറ്റിൽ നിങ്ങളിത് കേട്ടുകൊണ്ടിരുന്നു ഇങ്ങനെ ഈ സാധനങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇത് സർവത്ര പ്രശ്നമാണ്. ഒരു മനസ്സിനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു അഫർമേഷനും കൗൺസിലിംഗ് അല്ലെ ഒരു മെഡിറ്റേഷൻ പോലെ കീഴിൽ ചെയ്യുന്നത് ഓക്കെ, പിന്നെയും സഹിക്കാം. ആ നിങ്ങൾക്കെല്ലാം നല്ല ഐശ്വര്യം ഉണ്ടാകുന്നു സങ്കല്പിക്കുക. ആ ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമാണ്, റിലാക്സ്ഡ് ആകാം, ഇതൊക്കെ സഹിക്കാം. ഈ ഇതങ്ങോട്ട് കൂടിയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. ഇത് സർവത്ര പ്രശ്നം. എന്തും അധികമായാലും അമൃതും പ്രശ്നം എന്ന് പറഞ്ഞു. പിന്നെ ഈ കണ്ണടച്ചിട്ടുള്ള വേറെ കുറെ വിഷ്വലൈസേഷനൊക്കെ ഇവിടെ ചക്രങ്ങൾ ഉണരുന്നു, ഉണ്ടല്ലി ഉണരുന്നു, അത് ഇതൊക്കെ ഡേഞ്ചറാണ് പറയുമ്പോൾ. രണ്ടും അഫർമേഷൻ രണ്ടും ഇതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് മറ്റേത് പറയുന്നത്. അപ്പൊ ആളുകൾ വിശ്വസിച്ചു, കാരണം ആദ്യത്തെ കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട്. ആ റിലാക്സ്ഡ് ആണ് മൈൻഡും കൂടി. ആ ഇത് കൊള്ളാം, ഇത് കൊള്ളാം, അടിപൊളി അടിപൊളി. അത് കഴിഞ്ഞത് അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങളുടെ ചക്രം തിരിയുന്നു, കറങ്ങുന്നു, ലൈറ്റ് ചുമല ലൈറ്റ്, പച്ച ലൈറ്റ്, പിന്നെ കുണ്ടലിനി ഉണരുന്നു എന്നിങ്ങനൊക്കെ പറഞ്ഞ് ഇത് ഭയങ്കര പ്രശ്നമാണ്. ഒരു ധ്യാനങ്ങളും വിജയിക്കാൻ പോകുന്നുമില്ല. അത് നമുക്ക് ദ്രോഹമായിട്ട് വരും. അലൂസിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും നല്ല സാധാരണക്കാരനായിട്ട് നോർമലായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നതാണ്. ആവശ്യമില്ലാതെ കുണ്ടലിനെ ഉണർത്താൻ വേണ്ടി ഒരുപാട് പേര് നടക്കുന്നുണ്ട്. ഇത് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കൈ നിൽക്കില്ല. അല്ലെങ്കിൽ അതുപോലെ ഗൈഡൻസിൽ പോയാൽ അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് തലവേദന വരും, വയറിന് പ്രശ്നം, ഷോൾഡർ പെയിൻ, തലകറക്കം, തല ഹെവി, വെയിറ്റ് കൂടുതലായിട്ടുള്ള അവസ്ഥ, ഇങ്ങനെ അങ്ങനെ തുടങ്ങും ഓരോ പ്രശ്നങ്ങൾ റൈസ് ചെയ്യുന്നു. അതുകൊണ്ട് ചാടിത്തുള്ളി കുണ്ടല്ലേ ഉണർത്താൻ പോലും ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അതൊന്ന് ഉണർത്തി കൊടുക്കാന്ന് പറഞ്ഞു കാശ് വാങ്ങിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കുണ്ടല്ലേ റേസിങ് ഒരു വിഷയമല്ല. നിങ്ങൾ ഒറ്റയ്ക്ക് എന്ന് കപാൽപാത ചെയ്യുമോ, പ്രാണായാമം ചെയ്യുമോ, ഒരു ദേവതയുടെ ഇഷ്ടമന്ത്രം കണ്ടിന്യൂസ് ചാൻഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുണ്ടല് റേസ് ചെയ്യും. റേസ് ചെയ്യുന്ന കുണ്ടലിനെ കൃത്യമായി സമാധി വരെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. അത് വളരെ വളരെ റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ കാരണം എന്താന്ന് പറഞ്ഞാൽ അത് നമ്മൾ എല്ലാ രീതിയിലും അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. മനസ്സിലാവുന്നുണ്ട്. എന്നാൽ പോലും ഇത് വിജയിക്കുമെന്ന് ഉറപ്പുമില്ലാത്ത കേസുകളും ഉണ്ട്, മാറാത്ത കേസുകളും ഉണ്ട്. ഇത് ഉണങ്ങിട്ട് നേരെയാക്കാൻ പറ്റാത്ത കേസുകളുണ്ട്. ഓപ്പണായിട്ട് പറയുന്നുണ്ട്, പഠിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ദൈവമൊന്നുമല്ല. റെഡിയാക്കാൻ പറ്റാത്ത കേസുകളും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും നോക്കിയിട്ട് അവസാനം പറ്റാതെ മരുന്ന് കഴിച്ചിട്ട് പിന്നെ പോവാം ഇങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ധർമ്മമായ മാർഗത്തിലൂടെ അർത്ഥം ഉണ്ടാക്കിയ പണം കൊണ്ട് ആഗ്രഹങ്ങൾ നിർത്ത് മോക്ഷത്തിലെത്തിയ ഇതെല്ലാം തീരും. ആഗ്രഹം തീരും, വാസന തീരും, കാര്യങ്ങൾ നടക്കും, സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാകും, കോൺഫിഡൻസ് ഉണ്ടാകും, പണം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, ടെൻഷൻസോ വിഷമങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകത്തില്ല. അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. അങ്ങനെ പോകുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഒന്നാമത് നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവാൻ സിസ്റ്റമാറ്റിക്കലായിട്ട് ദീക്ഷയെടുത്തിരുന്ന മുതൽ ഉപാസിക്കാം എന്നുള്ളൊരു തീരുമാനമെടുക്കുക. ഒരു പരമ്പരയെ ഫോളോ ചെയ്തുകൊണ്ട് മനസ്സിലാവണം. ആ കൃത്യമായ ഗൈഡൻസിന് മുന്നോട്ട് പോവുക. അപ്പം അതിനകത്ത് നമ്മൾ സൈക്കോളജി അപ്ലൈ ചെയ്യേണ്ടി വരും.
കാലസ്ഥിതിക്ക് അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും. പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ശ്രീവിദ്യ താന്ത്രിക പദ്ധതി അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ എത്തുമെന്ന് എനിക്കൊരുറപ്പും പറയാൻ പറ്റില്ല. കാരണം അതിനകത്തൊക്കെ പോയി പ്രശ്നങ്ങളായിട്ട് ആൾക്കാർ വന്ന് കറക്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായോ? കാരണം അതിനകത്തൊക്കെ പോയി കറക്റ്റ് ഗുരുക്കന്മാരുടെ പോയി മാനസിക പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. ശ്രീവിദ്യ വേദന ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ആ കാലസ്ഥിതിക്ക് അനുസരിച്ച് അതിനെക്കുറിച്ചുള്ള പഠനം നടക്കാതെ എക്സ്പീരിയൻസ് ഇല്ലാതാണ് പല ആളുകളും ഇത് പൂജ ചെയ്തെല്ലാം അറിയാം. ഇത് പഠിക്കേണ്ടതൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാ പഠിക്കേണ്ട കാര്യം പഠിച്ചിട്ടില്ല, മനസ്സിലാവുന്നുണ്ടോ? അനുഭവം കൊണ്ട് വരേണ്ട കാര്യങ്ങൾ വന്നിട്ടില്ല. അല്ലാതെ പഠിക്കേണ്ടതൊക്കെ പഠിച്ചിട്ട് ഇവർ ഈശ കൊടുക്കുന്നു, വാസന പഠിപ്പിക്കുന്നു, ഇത് കുണ്ടലിന് റൈസ് ചെയ്യുമ്പോൾ ഇവർ ഇന്ന് ചോദിക്കും, സാറെ എന്തോ ചെയ്യാൻ അടുത്തത്, ആ കുറെ ജപിച്ചാൽ കുറെ കൂടെ ജപിക്കാൻ പറയും, അപ്പോൾ വരട്ടി പ്രശ്നമാവും. എന്നിട്ട് പോയി സൈക്കാട്രിസ്റ്റിനെ കണ്ടും വേണത്തിൽ ഇതെല്ലാം നിർത്തിക്കും, സൈക്കാട്രിസ്റ്റെല്ലാം നിർത്തിക്കും, അപ്പം പകുതി ആശ്വാസവും. പിന്നെ അങ്ങനെ പോകുന്നവരെ ഒരുപാട് പേരുണ്ട്, ഇതാരും അറിയുന്നില്ല. അപ്പം ഇതിനും കൂടെ അറിയാത്ത പേര് വരും, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു. അപ്പം ഇതെല്ലാം സമഗ്രമായി കണക്കിലെടുക്കാതെ പോകുന്നത് കൊണ്ടാണ് പോകുന്നത്. ആളിൻ്റെ അവസ്ഥയും ആളിൻ്റെ വാസനയും ഇതൊക്കെ കണക്കിലെടുക്കണം. ദീക്ഷ കൊടുത്താലും ആ ഉപാസന ചെയ്ത് വരുമ്പോൾ ആളിൻ്റെ വാസനയിലൂടെ കണക്ട് ചെയ്ത് വരുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ അറിയാം, ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന വാസനയുള്ള ആൾ, അതുകൊണ്ട് ആ രീതി പറ്റത്തില്ല, ഈ രീതിയെ പറ്റത്തുള്ളൂ, ഇങ്ങനെയൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. അങ്ങനെ മാറ്റി കൊടുക്കുമ്പോഴേ അത് വർക്കാവത്തുള്ളൂ. അല്ല, ഒറ്റയടിക്ക് ആദ്യം മുതൽ അവസാനം വരെ ഒരു മന്ത്രം ജപിച്ച് സമാധി എത്തുമല്ല. അതിനകത്ത് പല കാര്യങ്ങളുണ്ട്, പല ഘടകങ്ങളും, പല ലെവലുകളിൽ പല കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഒരാൾക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യം വേറെ ഒരാൾക്ക് പറ്റിയെന്ന് വരത്തില്ല. കാരണം മനുഷ്യരെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്, പല വാസനകളാണ്. ആ ദേവതകളുടെ പ്രശ്നങ്ങൾ വരും, ചിലക്ക് ചില ദേവത സൂട്ടാവത്തില്ല, ചിലക്ക് ചില ദേവതയെ സൂട്ടാവും, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ദേവതകളില്ലാതെ വാസന ഹാൻഡിൽ ചെയ്യാൻ പറ്റും? രാഷ്ട്രീയ ഗുണമുള്ള ഓവറായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് സാത്വികമായ ഒരു ദേവത വേണ്ടേ? സാത്വികത ഓവറായിട്ട് നിൽക്കുന്ന ആളിൽ എന്ത് വേണം? താമസികോ രാജസികോ ആയിട്ടുള്ള ദേവത ഇപ്പുറത്ത് വരണ്ടേ? അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോഴേ പോസിറ്റീവും നെഗറ്റീവിനും അപ്പുറം ഗുണാതീതത്വത്തിലേക്ക് എത്തും. ഗുണാതീത ഉപകാർജുനാണ് പറയുന്നത് ഗീതയിൽ. മൂന്ന് ഗുണങ്ങളെല്ലാം സാങ്കേതികത്തിൽ പറഞ്ഞിട്ട് ഈ മൂന്ന് ഗുണങ്ങൾക്ക് അതീതനായാലും എന്നിട്ട് യുദ്ധം ചെയ്താലും കർമ്മം ചെയ്താലും എന്നാണ് പറയുന്നത്. സാത്വികത സുഖത്തോട് ബന്ധനം ഉണ്ടാക്കും, ഇങ്ങനെല്ലാം പറയുന്നുണ്ട്. ബന്ധനം താമസിക അജ്ഞാനത്തോട്ടും രാജസിക മോഹത്തോടും ഒക്കെ ബന്ധനം ഉണ്ടാക്കും. അങ്ങനെ ആ ഗുണപരബ്രഹ്മം എന്ന് പറഞ്ഞ ഗുണാതീത അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ മൂന്ന് ഗുണങ്ങളെ അതിവർത്തിക്കണ്ടേ? അപ്പം ഈ മൂന്ന് ഗുണങ്ങൾ പ്രപഞ്ചത്തിൽ നമ്മളിലും ഉള്ള ഈ മൂന്ന് ഗുണങ്ങളുടെ സാമരസ്യം ഉണ്ടാകണം. ആ ഗുണ സാമരസ്യം എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ തമോണത്തിൽ നിൽക്കുന്ന ഒരാളുടെ ഡയറക്റ്റ് ഗുണാതീതത്തിൽ വരാൻ പറ്റുമോ? അവിടെ സാത്വികമായ ഒരു ദേവതയെ കൊണ്ട് കൂട്ടി ഇടിപ്പിച്ച് അതിനകത്തിൽ ഒരു സീറോ ഉണ്ടാവും, ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ഉണ്ടാവും. അതിൽ നിന്നുകൊണ്ട് വേണം അടുത്ത ലെവലിലേക്ക് ഉയർന്നു പോകും. ഇതെല്ലാം നമ്മുടെ പ്രോസസ്സിന്റെ ഭാഗമാണ്, ഇതെല്ലാം നമ്മുടെ സൃഷ്ടിയുടെ ഭാഗമാണ്, പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമാണ്. അവിടെ നമ്മളെന്നോ പ്രപഞ്ചമെന്നോ അതില്ല. ഇത് പ്രാണമയ കോശത്തിൽ ഉണരുമ്പോഴേ മനസ്സിലാക്കും, ഒന്നിച്ചു കിടക്കാം, മനസ്സിലാക്കുന്നു. ഈ രണ്ടില്ലാത്ത അവസ്ഥയിലേക്ക് ഗ്രാജുവലി ഗ്രാജുവലി അന്നമയത്തിനും മനോമയം അങ്ങനെ പ്രൊമോഷൻ കിട്ടി വരണം അവയർനെസ് ലെവലില്. അപ്പൊ നമുക്ക് ഇതിനെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഗുണങ്ങളെ ബാലൻസ് ചെയ്യാൻ പഠിക്കും, ഗുണഭാഗങ്ങളെ ബാലൻസ് ചെയ്യാൻ. ഞാനും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു ഗുണത്തിന്റെ ബാലൻസിങ് നടന്നോണ്ടിരിക്കുക. ഈ ഗുണത്തിന്റെ ബാലൻസിങ് പർപ്പസ്ഫുള്ളി മനസ്സിലാക്കി ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നത്. നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവും, എനിക്കൊരു ഗുണം ഉണ്ടാവും, അല്ലെ? നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവും, നിങ്ങളുടെ സാഹചര്യങ്ങൾക്കൊരു ഗുണം ഉണ്ടാവും. ആ ഗുണം വരുന്ന ദേവതകളിലൂടെയാണ്, നിങ്ങളിലെ നിൽക്കുന്ന ദേവതകൾ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ദേവതകൾ, സാഹചര്യങ്ങളുള്ള ദേവതകൾ, നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേവതകൾ, കുടുംബപര ദേവതകൾ, ഉള്ളിലുള്ള ദേവതകൾ, ഇതെല്ലാം ഉണ്ട്. ഈ ദേവതകൾ തമ്മിലുള്ള സാമരസ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ പല അസുഖങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്ന ആളുകൾ. കണ്ടിന്യൂസ് ആയിട്ട് ദുരിതം മാത്രം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. കൈ സംബന്ധം എന്ന് പറഞ്ഞാൽ സകല ദുരിതങ്ങളുള്ള ഒരു ഫാമിലിയാണ്. അച്ഛനും അമ്മയും, അച്ഛൻ ജയിലിലായി, അമ്മ ക്യാൻസർ ആദ്യത്തും മറ്റ് പ്രശ്നങ്ങൾ, ദുരിതം 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 ദുരിതം, ഫുള്ള് ദുരിതം. ഇത് വെളിയിലെടുത്തപ്പോൾ ഈ ദേവ ഉള്ളിലുള്ള ബാധ വന്നിട്ട് പറഞ്ഞു ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. തല ട്യൂമർ കൊടുത്ത ഞാനാണ് മോന്, കറങ്ങി ഇടക്കിടയ്ക്ക് മറിഞ്ഞ് വീഴുന്ന ഞാനാണ് കാരണം. ഈ ആളിന് ശരീരത്തിലുണ്ടാകുന്ന വയറുവേദനയും 15 വർഷമായിട്ട് വയറുവേദന, തലവേദന, മറ്റു പ്രശ്നങ്ങൾ, യൂട്രസിലുള്ള പ്രശ്നം ഞാനാണ് കൊടുക്കുന്നത്.
പീരീഡ്സ് മിക്കവാറും ഒരു മാസമൊക്കെ നിൽക്കാതെ വരണവരുള്ളൂ. മിക്കവാറും ഈ പാദോപദ്രവം അത് മാറ്റുമ്പോഴേ മാറത്തുള്ളൂ. ഡോക്ടർമാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, ആ പീരീഡ്സ് വരും. അപ്പോൾ അസ്ഥാനത്തൊക്കെ ആയിരുന്നു വരുന്നത്. നിസ്സാരമായിട്ട് ഈ പാദങ്ങൾക്ക് പറ്റുന്ന പരിപാടി അത് കണ്ടിന്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ, സാമ്പത്തിക ബാധ്യത, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, ഇതെല്ലാം ഉണ്ടാകും. യാദൃശ്യമാണ്, ഒന്ന് മാറി നല്ലതും ഒന്ന് ചീത്തയും വരണം. ഇത് കണ്ടിന്യൂസ് ദുരിതം. ഇതൊക്കെ എന്താ, അവരവരുടെ ഉള്ളിലും അവരവരുടെ ചുറ്റും ഉള്ള സാഹചര്യത്തിലും വീട്ടിലും ബന്ധുക്കളിലും വീട്ടുകാരിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഗുണങ്ങളുടെ പല ഗുണത്തിലുള്ള ദേവതകൾ, സാത്വികവും താമസവും രാജസവും ഇടങ്ങൾ തമ്മിലുള്ള പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്നതാണ്. മനസ്സിലാവുന്നു. ശരിക്കും സ്ഥിരമായ ഒരു ദേവത നല്ലത് ചീത്ത അങ്ങനെയെന്ന് പോലും പറയാൻ പറ്റത്തില്ല. പലപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു താമസിക ദേവതയാണ്, എനിക്കത് നല്ലതാ, നിങ്ങൾക്കാണ് എന്ത് ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം പക്ഷെ അതെനിക്ക് ആത്യന്തികമായി ചിലപ്പോൾ പ്രശ്നം തരും. എനിക്ക് ബോധമില്ലെങ്കിൽ ഒരു ഗുണ്ടയെ വിളിച്ചിട്ട് നമ്മൾ ഒരാളെ നേരിട്ടു, അവനെ അടിച്ചൊതുക്കി കഴിഞ്ഞപ്പോൾ ഈ ഗുണ്ട ഡീൽ ചെയ്യാനുള്ള അറിവ് എനിക്കില്ലെങ്കിൽ അവൻ നമ്മളൊക്കെ കാശ് വയ്ക്കുന്ന ആളല്ലേ നിന്നെ കൊല്ലും എന്ന് പറയും. മനസ്സിലാവും, നമുക്കൊരു ബാധ്യതയായിട്ട് വരും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും ബോധപരമായ ഉയർച്ചയിൽ ദേവതകളെ ഹാൻഡിൽ ചെയ്താൽ നല്ലതാണെങ്കിൽ നല്ലതും, നല്ലതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്താ ദോഷമുള്ള ദേവതയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് വരും. ബോധത്തിലാണ്, അതാണ് ബോധം ഉയരാൻ മെഡിറ്റേഷനും വേണം, ജപവും വേണം. പലപ്പോഴും താന്ത്രിക പദ്ധതികളിൽ മെഡിറ്റേഷൻ കൊടുക്കുന്നില്ല, ജപം മാത്രം കൊടുക്കും. അപ്പോൾ എന്ത് പറ്റുന്ന പറയും, എനർജി കൂടും, ഗുണങ്ങൾ കൂടും. ഇത് ഗുണം തിരിച്ചറിയാനുള്ള അറിവില്ലാതെ ബോധം അകത്തേക്ക് സമാധിയിലേക്ക് പോകുമ്പോഴാണ് ഗുണങ്ങളെ, പ്രാണനെ മനസ്സിലാകുന്നത്, നെഗറ്റീവാണോ പോസിറ്റീവാണോ. ദേവതകൾ പ്രാണനാണല്ലോ, പ്രാണന്റെ വൈബ്രേഷൻ ആണല്ലോ. അപ്പോൾ നെഗറ്റീവാണോ ദേവത പോസിറ്റീവാണ്, എനിക്ക് നെഗറ്റീവാണോ പോസിറ്റീവാണോ അറിയണം. നിങ്ങൾക്ക് ഉള്ളതല്ല വിഷയം, അതറിയാണ് ഈ ഗുണങ്ങൾ എൻ്റെ ഉള്ളിലുള്ള ഗുണവും ഈ ദേവതയുടെ ഗുണവും തമ്മിൽ യോജിക്കുന്നതാണോ എന്ന് അറിയണം. അതറിയാൻ എനിക്ക് ബോധം ഉണ്ടാകണം, അതെനിക്ക് ഞാൻ ധ്യാനിക്കണം. അതാണ് നമ്മൾ ധ്യാനവും ജപവും പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ദേവതകളെ കറക്റ്റ് ചെയ്താലേ ദേവതകളുടെ ബെൽറ്റ് കിടന്ന് അടുത്ത സമാധി ലെവലിലേക്ക് ഉയരാൻ പറ്റത്തുള്ളൂ. ഇല്ല അവിടെ തട്ടി എല്ലാം താഴെ വീഴും. ഈ വലിയ വലിയ അണ്ണന്മാരൊക്കെ ധ്യാനിച്ച് പോകുന്നെന്ന് പറയുന്ന ആൾക്കാർ നല്ലൊരു ശതമാനം അവർ ലാസ്റ്റ് വേഷം കെട്ടി ഇരിക്കേണ്ടി വരില്ല. എന്താന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് അവർ നല്ലോണം ധ്യാനിക്കുന്നവരായിരുന്നു, അവർ ഈ ദേവതകളുടെ ബെൽറ്റിൽ തട്ടി വഴുതെറ്റി താഴെ വീണവരാണ്. അഗോരികൾ പോലും വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാശിയിലെ മറ്റെവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റോഡിലൊക്കെ സിദ്ധികളൊക്കെ കാണിച്ച് നടക്കുന്ന പലരും സത്യത്തെ ഒരിക്കൽ റിയലായിട്ട് ആവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. പക്ഷെ അവിടെ നിന്ന് യോഗ പ്രസ്റ്റ് വന്നു. കാരണം എന്താ, ഈ ഗുണങ്ങൾ തട്ടിപ്പോയി. അല്ല, വേഷം കെട്ടിയ ഉടനെ അവർ വലിയ സ്പിരിച്വൽ ഒന്നും ഒരു അർത്ഥമില്ല, മണ്ടത്തരം. അതൊക്കെ എന്തു പറ്റിയതാ, ഈ ദേവതകളുടെ ലോകത്ത് തട്ടി മറിഞ്ഞു വീഴും. അവിടെ അധിവർത്തിക്കാൻ പറ്റിയില്ല. അധിവർത്തിച്ചവരൊക്കെ ഇതിനെ അവിടെ ഒന്നും നടക്കത്തില്ല കാശുണ്ടാക്കാൻ വേണ്ടി, അവരവിടെ ഇരിക്കത്തേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ട്, അവരിങ്ങോട്ട് വരുത്തുമില്ല. ഇവിടെ വരുന്ന പല ആളുകളും ഈ പറഞ്ഞോട്ടുള്ളവരാണ്. അവർ അങ്ങനെ ഒരുപാട് പേർക്ക് യോഗ പ്രിസ്റ്റ് വന്നിട്ടുണ്ട്. യോഗ പ്രിസ്റ്റ് എങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ കൃത്യമായ യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്. അതിന് പല ക്രൈറ്റീരിയ ഒക്കെ പറഞ്ഞിട്ട് സമയം പോയതിന് പറഞ്ഞത് വായിച്ചാൽ മതി. അപ്പോൾ ഇതിനൊക്കെ കാരണം ഇവർ ഇതൊക്കെ സംഭവിക്കുന്ന ദേവതകളുടെ ലോകത്ത് തട്ടി വീഴുന്ന വളരെ സൂക്ഷ്മമാണല്ലോ. ധ്യാനം കൊണ്ട് മാത്രമേ അതിനെ അതിജീവിക്കാൻ, തിരിച്ചറിയാൻ, ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ധ്യാനം കൊണ്ട് അതിജീവിക്കണമെങ്കിൽ ദേവിയുടെ സപ്പോർട്ട് വേണം, അതായത് നല്ല ദേവതകളുടെ ഉപാസന സപ്പോർട്ട് വേണം. ആ ദേവതകളാണ് നമുക്ക് ഈ ജ്ഞാനം ഉണ്ടാക്കി തരുന്നത്. അതാണ് ദേവി ഉപാസന ചെയ്ത് സിസ്റ്റമാറ്റിക്കലായിട്ട് പോയാൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ ബെൽറ്റ് കടക്കാൻ പാടാല്ലേ, മനസ്സിലാവുന്നു. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഈ കുണ്ടലിനി പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട സമയമാണിപ്പോൾ. അങ്ങയെ സംബന്ധിച്ച് അത് പഠിക്കേണ്ട സമയമാണ്. ആ മറ്റേത് ആ ബേസിക് സംഭവം കഴിഞ്ഞു. എന്താ, ഇങ്ങനൊരു ലോകമുണ്ടെന്നും ഇത് വളരെ പ്രധാനമാണെന്നും ഇതിലൂടെയാണ് നമുക്ക് ആത്മസാക്ഷാത്കാരം വരെ നേടാൻ സാധിക്കുന്നതെന്നും അവനവൻ ഉറപ്പ് വരുന്ന ഒരവസ്ഥയുണ്ട്. ആദ്യം അതാദ്യം വരണം. എന്തെങ്കിലും ഇതിലൊക്കെ ഇൻട്രസ്റ്റ് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യത്തുള്ളൂ. ആ ഘട്ടം നിങ്ങളുടെ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ? ശരിയാണ്. അപ്പം ഇനി വേണ്ട എന്താ, ആ ഇത് ഇങ്ങനെ കുഴപ്പമില്ലാതെ ലാൻഡ് ചെയ്യിക്കാം. പൊങ്ങിപ്പോയി, പ്ലെയിൻ പൊങ്ങിപ്പോയി. ഇനി അത് എങ്ങനെ കൊണ്ട് ലാൻഡ് ചെയ്യിക്കാം എന്ന് പഠിക്കാം അല്ലേ. അതിനപ്പോൾ ശ്രീവിദ്യ എടുത്താൽ മതി. ശ്രീവിദ്യ എടുത്ത് പ്രോപ്പറായിട്ട് സാധന ചെയ്ത് ഒന്നാം സ്റ്റാൻഡേർഡ് മുതൽ കൃത്യമായി പഠിച്ചു. കാരണം ഞാൻ പി ജി സൈക്കോളജി കഴിയുമ്പോൾ കണക്ക് എനിക്ക് ഒട്ടും അറിയാത്തതുകൊണ്ട് പത്താം ക്ലാസ് കഴിയുമ്പോൾ കണക്ക് വിട്ടു, ഉപേക്ഷിച്ച് കണക്കിനെ. പക്ഷെ പി ജിയിൽ സൈക്കോളജിക്ക് വന്നപ്പോൾ റിസർച്ചിന് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പം ഞാൻ എനിക്കൊന്നും അറിയത്തില്ല, ഉപേക്ഷിച്ചിട്ട് അറിയത്തില്ല കണക്കിട്ടേ. വന്നിരിക്കുന്നവരൊക്കെ വലിയ പ്രൊഫസർമാരൊക്കെ ഇതെടുക്കുക, സബ്ജക്റ്റ് എടുക്കാൻ വന്നു.
ഞാൻ ആർട്സ് സബ്ജക്ട് എടുത്ത് വന്നാളാണ്. അപ്പം എനിക്ക് കണക്കെടുത്തില്ല, ഒന്നും ഓർത്തില്ല കണക്കിൻ്റെ. അപ്പം ഞാൻ പോയി ഒരു സാറിനെ തപ്പിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് ഒന്നും അറിയത്തില്ല, എന്നെ ഇതേ പറഞ്ഞു. പുള്ളി ആദ്യം പറഞ്ഞു, 9-ാം ക്ലാസ്സിലെ പുസ്തകം വരാണ്, അതിനകത്തായി ഇതൊക്കെ പറയുന്നത്. ഈ ചര XYZ AB A+B എന്നൊക്കെ അനോവ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ അതിനകത്താണ് പറയുന്നത്. നിങ്ങൾ പോയി ആദ്യം അതെടുത്തു വരാം. അന്ന് വൃത്തിയായിട്ട് പഠിച്ചിരുന്നേ, ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പറ്റണ്ടേ? അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് സംഗതി ഇല്ലാത്തുണ്ട്. നമ്മൾ ആദ്യത്തെ കാര്യങ്ങൾ പഠിക്കും, നാമം ജപിക്കാനും ഉപാസിക്കാനും ഒക്കെ പഠിക്കണം. എന്നിട്ട് അതോടൊപ്പം വേണം ധ്യാനം പഠിക്കാൻ. ആദ്യമേ പോയി ധ്യാനത്തിൽ പോയതുകൊണ്ടുണ്ടായ കുഴപ്പമാണ് പിടി കിട്ടുന്നുണ്ട്. കണക്ഷൻ കിട്ടുമ്പോൾ എൻ്റെ കൈയും കാലങ്ങനെ വൈബ്രേറ്റ് ആകുന്നു, കണ്ണു കൂടെ കാലയെ വെള്ളം വരും. എനിക്ക് എന്തിനാ വെള്ളം വരും എന്ന് എനിക്കറിയാം. കുറെ നേരം ഉണ്ട് കാര്യം, പക്ഷെ എന്തിനാ കഴിയുന്ന എനിക്കറിയാം. എപ്പോഴും ധ്യാനിച്ചിരുന്ന ആഹാരം വെള്ളമൊന്നും വേണ്ട. ഒരാൾക്ക് വല്ലപ്പോഴൊക്കെ അല്ലേ, നിങ്ങൾ കല്യാണം കഴിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഡിസൈർ ഉണ്ട്. അപ്പൊ തൽക്കാലം ഈ സംഭവം എല്ലാം നമ്മളൊന്ന് മാറ്റിയിട്ട് കൃത്യമായ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവുക. അതാ അപ്പൊ കാര്യങ്ങൾ ശരിയാവും. സമയമില്ല, അതെ 22 വയസ്സല്ലേ ഉള്ളു. പോയി അങ്ങനെ പോയാൽ ചിലപ്പോ അത് രക്ഷപ്പെട്ടെന്നിരിക്കും, പക്ഷെ കൂടുതൽ രക്ഷപ്പെടാതിരിക്കാനാണ് സാധ്യത. കാരണം ഈ ഡിസൈർ ഹാൻഡിൽ ചെയ്യപ്പെടാത്തതുകൊണ്ട് പ്രമണ മഹർഷിയൊക്കെ അങ്ങനെ പോയി ഇരുന്നവരാ. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ ആ ഒരു ഒട്ടും മറ്റേ സംഭവമില്ല, വാസനയുടെ സംഭവം ഒട്ടുമില്ല. ചെറുപ്പത്തിലെ ആ ഒരു ഇതിൽ നിൽക്കുന്നവരാ, അവര് പോയാൽ രക്ഷപ്പെടും. പക്ഷെ നമുക്കൊരു ഹാഫ് ഹാഫ് നിൽക്കുന്ന ആൾക്കാരാണ്. ഹാഫ് ഹാഫ് നിൽക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മനസ്സിലാവുന്നു? ഇതിനൊന്ന് ഹാൻഡിൽ ചെയ്ത് അഡ്രസ്സ് ചെയ്തിട്ട് പോവാം. മനസ്സിലായി? ആസ്ട്രൽ ട്രാവലുകളിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നമാണ്, നിങ്ങളുടെ ബോഡി നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മൈൻഡ് വിട്ടിട്ട് ആത്മാവ് വിട്ടിട്ട് പുറത്തേക്ക് പോയാൽ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ അതിന് മുമ്പിൽ അതിന് ചിലപ്പോൾ വേറെ ചില സാധനങ്ങളോട് കയറും. ഇങ്ങനെ കയറുന്ന സാധനങ്ങളെയാണ് ബാധകൾ എന്ന് പറയുന്നത്, സൂക്ഷ്മ ശക്തികൾ. മനസ്സിലാവുന്നത്? ഈ ശരിക്കും നമ്മുടെ ആ പ്രാണശരീരത്തിലെ നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റിയാൽ, ബോഡിയിൽ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റിയാൽ നമ്മളും മറ്റ് പ്രേതങ്ങളുടെ പോലെ ആയി. നമ്മുടെ ശരീരമായിട്ട് വളരെ കുറച്ച് ബന്ധമേ വരത്തുള്ളൂ. ശരീരമായിട്ട് ബന്ധം കിടക്കുന്ന എന്താ അറിയാം, നിങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് നോക്കി പഞ്ചഭൂതങ്ങളെ അനുഭവിക്കുന്നതുകൊണ്ടാണ് ശരീരവുമായിട്ട് ബന്ധം കിടക്കുന്നത്. ധ്യാനിച്ച് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആക്കിയാണുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഈ ശരീരവുമായിട്ടുള്ള ബന്ധം വിടുമ്പോൾ നമ്മളും മറ്റ് പ്രേതങ്ങളും ഒരുപോലെ ആയി. മനസ്സിലാവുന്നുണ്ടോ? ഈ ബോഡിയിലേക്ക് വേറെ ആളുകൾക്കും അപ്പോൾ കയറാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ എന്താ കാരണം, നമ്മൾ തന്നെ ഒരു 80% നമ്മൾ നമ്മളെ പ്രൊസസ് ചെയ്തിരിക്കുന്നോണ്ടാണ്. അതെന്തുകൊണ്ടാണ്? ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് നോക്കി നമ്മൾ ഇരിക്കുന്നോണ്ടാണ്. ഇതിൽ നിന്ന് കണ്ണടച്ച് അകത്തേക്ക് പോകുമ്പോൾ ഉള്ള ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളും മറ്റു പ്രേതങ്ങളും ഒരുപോലെ ആവുമ്പോൾ അവർക്ക് നമ്മളെ പോയി എന്നിട്ട് തന്നെ ആളുകളുടെ ഉള്ളിൽ പ്രൊസസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഈ വെളിയെടുക്കുമ്പോൾ വലിയ ഒന്ന് സംസാരിക്കുന്നത്. ഞാൻ ഇവളെ 20 വർഷമായിട്ട് 30 വർഷമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, ഇന്നൊക്കെ ചെയ്ത് ശരിക്കും സൗണ്ട് തന്നെ മാറും, ക്യാരക്ടർ തന്നെ മാറും സംസാരിക്കുമ്പോൾ. ഇവർക്കറിയാത്തവർക്ക് വിളിച്ചു പറയും, ചെല്ലു പറയുന്നുണ്ട്, വിഡ്ഢികളായിട്ടുള്ള ആളുകളോട് എന്തൊക്കെയാണ് പറയുന്നത്, ഇത് ഇതൊക്കെ അഭിനയമാണ്, അല്ല ഇവരുടെ മാനസിക രോഗമാണ്. ശരിയാ, രോഗമാണെന്ന് എനിക്ക് പറയാം, പക്ഷെ രോഗമല്ല. മാനസിക രോഗം എന്ന് മാത്രം പറയാം, ദോഷ രോഗം ഉണ്ടെന്ന് വേണേ പറയാം, പക്ഷെ അതിലുപരിയായിട്ടുള്ള ചില സത്യങ്ങൾ ഇതിനകത്തുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സംഭവങ്ങൾ അത് അനുഭവത്തിലൂടെ അത് തെളിയിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ വകുപ്പ് നമ്മുടെ കയ്യിലുണ്ട്, എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്, എന്നിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ സംഭവങ്ങൾ കയറി പ്രോസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരിച്ച് ബോഡിയിലേക്ക് വന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഇതും കൂടെ കയറി പ്രവർത്തിക്കും. അപ്പം നമ്മുടെ കൈവിട്ട് പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവും. ചില ട്രെയിൻസൊക്കെ റിപ്പീറ്റഡിലേ കാണിക്കും, മനസ്സിലായി? അപ്പോൾ ഒരു വീട്ടിൽ കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ഏകദേശം 20 പുറത്ത് ആളുകൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടിൽ തന്നെയുള്ള ആളുകളാണ്. കണ്ടിച്ചാടി മരിക്കുന്നു, തൂങ്ങി മരിക്കുന്നു, വെറൈറ്റി ഓഫ് ഡെത്ത്സാണ്, ആത്മഹത്യകളാണ് ഇതെല്ലാം. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കിടക്കാണ് മൈൻഡിൽ കയറിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇവരെ അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റൂ? പുറത്തില്ല, ചാരി കൊടുത്ത് ചോര കുടിക്കുന്ന പ്രേതമൊന്നുമില്ല, അതൊക്കെ അന്ധവിശ്വാസം. പക്ഷെ മൈൻഡിനകത്ത് കയറി ഈ പണി നടത്തുന്ന സാധനങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഞാൻ പേടിപ്പിക്കുന്നതല്ല, നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇതൊക്കെ ചെയ്താലുള്ള കുഴപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ 5 ഇന്ദ്രിയങ്ങളുടെ പുറത്തോട്ട് നോക്കി ജീവിക്കുക. ഇന്ദ്രിയങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്ന മെഡിറ്റേഷൻസാണ് ഇപ്പൊ ചെയ്യുന്നത്. അതിന് പകരം അതെ വിട്ടിട്ട് ഇങ്ങനെ പോകുന്ന സാധനം ചെയ്ത വയറ്റില് സ്വാർത്ഥം വലിക്കും, ടൈം ചെയ്തു ആ വയറ്റില് ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കും, അങ്ങനെ തുടങ്ങിയതാണ് പറഞ്ഞത്. അത് മതിയല്ലോ, കുണ്ടലിന് റൈസാവും, റൈസായ കുണ്ടലിന് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ബാധ വരും. ഇതൊക്കെ കോമൺ സംഭവമാണ്. ഇത് എന്ന് ഇത് തന്നെയാണ് കേൾക്കുന്നത്, എന്ന് ഇത് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അത് ഇങ്ങനെ വരുന്നതാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാ പരിപാടിയും നിർത്തുക തൽക്കാലം. എന്നിട്ട് സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് കല്യാണമൊക്കെ കഴിച്ച് സിസ്റ്റമാറ്റിക്കലായിട്ട് കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് കൂട്ടത്തിൽ ഈ കുണ്ടലിനി ഉണർന്ന കുണ്ടലിനിയും ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വഴിതെറ്റാ നോക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റും, തിരിച്ച് കയറ്റാൻ പറ്റത്തില്ല. ഇനി അടങ്ങ് അടങ്ങ് ഇവിടുത്തെ വലിയ പാടാണ്. ഗ്രൗണ്ടിങ് കുറേയൊക്കെ നമുക്ക് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് ശാന്തമാക്കാന്നുള്ളൂ, മനസ്സിലാവുന്നത്. ഫുള്ളായിട്ട് തിരിച്ച് കയറ്റാനൊന്നും പറ്റത്തില്ല. ഇനി ഇതിന് വണ്ടി ഇടിക്കാതെ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു ഉറങ്ങിപ്പോയി, ഇനി ഇത് ഇടിക്കാതെ നിർത്താൻ പറ്റത്തില്ല. ഈ വണ്ടി ഇടിക്കാതെ കൃത്യമായി ലാൻഡ് ചെയ്യുക കൊണ്ടുപോകാൻ ഉള്ളേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അതേ ഇപ്പൊ പ്രാക്ടിക്കലി പറ്റത്തുള്ളൂ കേട്ടോ.